വയല ഞരളപ്പുഴയിലെ മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ വിനോദസഞ്ചാരികൾക്കായി ഒരുങ്ങുന്നു. ഗ്രാമീണ വിനോദസഞ്ചാര ഭൂപടത്തിൽ സ്ഥാനം പിടിക്കുകയാണ് കടപ്പളാമറ്റം പഞ്ചായത്തിലെ ഞരളപ്പുഴ. കടപ്പളാമറ്റം പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് ഞരളപ്പുഴ ടൂറിസം പദ്ധതിയുടെ രൂപരേഖ തയ്യാറാക്കിയിരിക്കുന്നത്. പ്രകൃതി ദൃശ്യങ്ങൾ വിസ്മയ കാഴ്ചകൾ ഒരുക്കുന്ന വയല ഞരളപ്പുഴ വിനോദസഞ്ചാര ഭൂപടത്തിൽ സ്ഥാനം പിടിക്കുകയാണ്. ജലാശയങ്ങളും കുന്നുകളും മലകളും ദൃശ്യവിരുന്നൊരുക്കുന്ന ഞരളപ്പുഴ കടപ്പളാമറ്റം പഞ്ചായത്തിലെ 9-ാം വാർഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. 600-ഓളം വർഷത്തെ പഴക്കമുള്ള ഞരളപ്പുഴ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തോട് ചേർന്നാണ് പ്രകൃതി ദൃശ്യങ്ങളുടെ വിസ്മയ കലവറയുള്ളത്. കിടങ്ങൂർ, ഏറ്റുമാനൂർ, കടപ്പൂർ മേഖലകൾ ഉൾപ്പെടുന്ന വിശാലമായ ഭൂവിഭാഗം കാണാൻ കഴിയുമെന്ന പ്രത്യേകതയും ഇവിടെയുണ്ട്. നടപ്പാതയും ഇരിപ്പിടങ്ങളും ഒരുക്കി വിനോദസഞ്ചാരികൾക്ക് ദൃശ്യങ്ങൾ ആസ്വദിക്കാൻ കഴിയും. പാറകൾ പൊട്ടിച്ചു നീക്കി രൂപപ്പെട്ട തടാകങ്ങൾ പെഡൽ ബോട്ടിങ്ങിനും കട്ടവഞ്ചി തുഴയലിനുമെല്ലാം സൗകര്യമൊരുക്കുന്നുണ്ട്. മലയിടുക്കുകൾ തമ്മിൽ ബന്ധിപ്പിച്ച് റോപ്പ് വേ കൂടി ഏർപ്പെടുത്തുമ്പോൾ കുട്ടികളടക്കമുള്ളവർക്ക് ആഹ്ലാദ കാഴ്ചകൾ ഒരുക്കാൻ കഴിയും. അഡ്വഞ്ചർ ടൂറിസത്തിനും ട്രക്കിങ്ങിനും റോക്ക് ക്ലൈംബിങ്ങിനുമെല്ലാം ഇവിടെ സൗകര്യമൊരുക്കാൻ കഴിയുമെന്നും പദ്ധതിയുടെ പ്രാഥമിക രൂപരേഖ തയ്യാറാക്കിയ എ പി സതീശൻ പറഞ്ഞു. ഈ പ്രദേശം സമീപ പ്രദേശത്തെ കഴിഞ്ഞും വളരെയേറെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നൊരു സ്ഥലമാണ്. ഇവിടെ 600 വർഷം പഴക്കമുള്ള ഒരു അയ്യപ്പ ക്ഷേത്രമുണ്ട്. ഇത് കുട്ടികളുടെ ശബരിമല എന്നാണ് അറിയപ്പെടുന്നത്. ഈ പ്രദേശത്ത് നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സമീപ പ്രദേശങ്ങളായ കിടങ്ങൂര്, കടപ്പൂര്, പട്ടിത്താനം, കാണക്കാരി എന്നീ പ്രദേശങ്ങളിലെ നയനമനോഹരങ്ങളായ തോടുകളും പാറനിറകളും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. കൂടാതെ ഏറ്റവും എടുത്തു പറയത്തിട്ട് സൺസെറ്റാണ്. വൈകുന്നേരത്തെ സൂര്യാസ്തമയം അതിമനോഹരമായി ഇവിടെ നിന്ന് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഒരു വാച്ച് ടവറിലൂടെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കാഴ്ച വളരെ ഭംഗിയായിരിക്കും. എടുത്തു പറയാ അത് ഊഹിക്കാവുന്ന കാര്യമേ ഉള്ളൂ. കൂടാതെ നമുക്ക് ഇതിൻ്റെ കിഴക്ക് വശത്ത് നമുക്ക് നല്ല ജലാശയമുണ്ട്. അതിന് കുറുകെ തൂക്കുപാലം അല്ലെങ്കിൽ ഗ്ലാസ് ബ്രിഡ്ജ് ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിലൂടെയുള്ള യാത്ര വളരെ ഭംഗിയായിരിക്കും. താഴെ പെഡൽ ബോട്ടുകളും കൊട്ടവഞ്ചികളും ഒക്കെ സഞ്ചാരികൾക്കായിട്ട് പ്രയോജനപ്പെടുത്താൻ സാധിക്കും. കൂടാതെ ഇതൊരു അഡ്വഞ്ചർ സോൺ കൂടിയാണ്. അതുകൊണ്ട് റോക്ക് ക്ലൈംബിങ്, ബഞ്ചി ജമ്പിങ്, റാപ്ലിംഗ് ഇങ്ങനെയൊക്കെയുള്ള സാഹസിക വിനോദങ്ങൾക്കും ഏർപ്പെടാൻ പറ്റിയൊരു മേഖലയാണിത്. നമ്മുടെ ഇന്ത്യയിലെ അറിയപ്പെടുന്ന ടൂറിസ്റ്റ് കേന്ദ്രം കുമരകം ഇവിടുന്ന് 35 കിലോമീറ്റർ യാത്ര ചെയ്താൽ മതി. അതുപോലെ കിഴക്കൻ മേഖലയുടെ ആകർഷണ കേന്ദ്രമായ വാഗമണ്ണിലേക്ക് വെറും 40 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ. ഈ വാഗമണ്ണും കുമരകവും നമ്മുടെ ഈ നിർദ്ദിഷ്ട പദ്ധതിയുമായി ലിങ്ക് ചെയ്താൽ സഞ്ചാരികൾക്ക് ഇവിടം കാണാൻ നല്ലൊരു അവസരമായിരിക്കും. സൂര്യാസ്തമനത്തിൻ്റെ മനോഹാരിത ആസ്വദിക്കാൻ അടുത്തെങ്ങുമില്ലാത്ത സൗകര്യങ്ങളാണ് ഞരളപ്പുഴയിലുള്ളത്. ഞരളപ്പുഴയുടെ ദൃശ്യവിസ്മയങ്ങൾ ജനങ്ങൾക്ക് മുന്നിലെത്തിക്കാൻ പഞ്ചായത്തും പ്രദേശവാസികളും ഞരളപ്പുഴ ദേവസ്വവും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും സാംസ്കാരിക സന്നദ്ധ സംഘടനകളും ചേർന്ന് പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ്. DTPC പ്രൊജക്ട് റിപ്പോർട്ട് നൽകുകയും DTPC അധികൃതർ സ്ഥലത്തെത്തി സാധ്യതകൾ പരിശോധിക്കുകയും ചെയ്തു. ഗ്രാമീണ ടൂറിസം വികസനത്തിൻ്റെ ഭാഗമായി ഞരളപ്പുഴയിൽ വിനോദസഞ്ചാര വികസനങ്ങൾ നടപ്പാക്കാൻ കഴിയുമെന്ന് ടൂറിസം പദ്ധതിയുടെ ജനറൽ കൺവീനർ AP സതീശൻ പറഞ്ഞു. നമ്മുടെ ഗവൺമെൻറ് എല്ലാ പഞ്ചായത്തുകളിലും ഓരോ ടൂറിസം പദ്ധതി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ നമ്മുടെ ഈ പഞ്ചായത്തിൽ ഗ്രാമീണ ടൂറിസം മേഖലയ്ക്ക് ഇത് ഏറെ പ്രയോജനം ചെയ്യും. അത് തന്നെയുമല്ല, നമ്മുടെ സമീപ പ്രദേശത്ത് ധാരാളം പാറമടകളും ജലാശയങ്ങളും ഉള്ളതുകൊണ്ട് അതിൽ മീൻ മോഡേൺ രീതിയിലുള്ള, അതായത് ശാസ്ത്രീയമായ മീൻ വളർത്തുന്നത് KG സിസ്റ്റത്തിലൂടെ അതൊക്കെ സഞ്ചാരികൾക്ക് പ്രയോജനപ്പെടുത്താം. അതുപോലെ തന്നെ ഇവിടെ ഒരു 2 ഏക്കർ ഔഷധത്തോട്ടമുണ്ട്. ആ ഔഷധത്തോട്ടം ഈ വരുന്ന സഞ്ചാരികൾക്ക് 400-ലധികം തരം തൈകളവിടെ, മരങ്ങളവിടെ ഉണ്ട്. അതൊക്കെ ഈ സഞ്ചാരികൾക്ക് കാണാൻ അത് നാടിനും നാട്ടുകാർക്കും ഒക്കെ വളരെ പ്രയോജനപ്രദമായിരിക്കും. തന്നെയുമല്ല, ഇത് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പദ്ധതിയായി നമുക്ക് മാറ്റാൻ സാധിക്കും. DTPC മുൻ സെക്രട്ടറി ഡോക്ടർ ഇന്ദു പി നായർ ഈ സ്ഥലം സന്ദർശിച്ചിരുന്നു. അതുപോലെ ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന റോബിൻ DTPC സെക്രട്ടറി അദ്ദേഹവും ഈ സ്ഥലം സന്ദർശിക്കുകയുണ്ടായി. അവരെല്ലാം ഇതിനെക്കുറിച്ച് വളരെ നല്ല രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് പറഞ്ഞു പോയിരിക്കുന്നത്. ഇതിന് വിശദമായ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് അവരുടെ ആർക്കിടെക്റ്റുകളെ ഒക്കെ കൊണ്ടുവന്ന് വീണ്ടും ഡീറ്റെയിൽഡായിട്ടുള്ളൊരു പ്രോജക്റ്റ് റിപ്പോർട്ട് നമുക്ക് ഗവൺമെൻറ്റിലേക്ക് സമർപ്പിക്കാമെന്നും അതിനുവേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും അവർ ചെയ്യാമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. 20 കോടിയോളം രൂപ ചെലവിൽ ഞരളപ്പുഴയ്ക്ക് പുതിയ മുഖച്ഛായ നൽകാൻ കഴിയുമെന്ന് DTPC അധികൃതർ പറഞ്ഞു. കടപ്പളാമറ്റം പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ടൂറിസം വികസന പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് വാർഡ് മെമ്പർ പ്രവീൺ പ്രഭാകർ പറഞ്ഞു. കടപ്പളാമറ്റം ഗ്രാമപഞ്ചായത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ വയല ഞരളപ്പുഴ ടൂറിസം പദ്ധതി നടപ്പാക്കിയാൽ കടപ്പളാമറ്റം പഞ്ചായത്തിൻ്റെ ടൂറിസം രംഗത്ത് വൻ മാറ്റം വരുന്നതാണ്.
കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജാതിമത സംഘടനകളും ബഹുമാനപ്പെട്ട എം എൽ എയും ചേർന്ന് ഞരളപ്പുഴയിൽ ഒരു മീറ്റിംഗ് നടക്കുകയും എല്ലാവരും പൂർണ്ണ പിന്തുണ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. കോട്ടയം ഡി ടി പി സിയുടെയും കേരള ഗവൺമെൻറ്റിൻ്റെയും സഹായത്തോടെ ഈ പദ്ധതി നടപ്പാക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണ്. വരും ദിവസങ്ങളിൽ മറ്റ് വിശിഷ്ട വ്യക്തികൾ ഇവിടെ വന്ന് സ്ഥലം സന്ദർശിക്കാം എന്ന് അറിയിച്ചിട്ടുണ്ട്. സ്ഥലം സന്ദർശിച്ച കടുത്തുരുത്തി എം എൽ എ മോൻസ് ജോസഫും ഞരളപ്പുഴയിലെ പ്രകൃതി ദൃശ്യങ്ങൾ പ്രയോജനപ്പെടുത്തി വിനോദസഞ്ചാര വികസനത്തിന് സർക്കാരിൻ്റെയും വിനോദസഞ്ചാര വികസന വകുപ്പിൻ്റെയും സഹകരണത്തോടെ പദ്ധതികൾ തയ്യാറാക്കാൻ കഴിയുമെന്ന് വ്യക്തമാക്കി. ഇതിനായി ഡി ടി പി സിയുടെ നേതൃത്വത്തിൽ വിശദമായ പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കും. പഞ്ചായത്ത് പ്രസിഡന്റ് ജോയി കല്ലുപുരയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ മോൻസ് ജോസഫ് എം എൽ എയും പങ്കെടുത്തു. വിവിധ ജനപ്രതിനിധികളും സംഘടനാ നേതാക്കളും പദ്ധതിയുടെ പ്രത്യേകതകൾ വിശദീകരിച്ചു. ഞരളപ്പുഴയുടെ വികസനത്തിനാവശ്യമായ നടപടികൾക്കായി പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ എം എൽ എയ്ക്ക് നിവേദനവും നൽകി. സയൻസ് സിറ്റി കൂടി പൂർത്തിയാവുന്നതോടെ സമീപ പ്രദേശത്തെ പ്രകൃതി രമണീയമായ ഞരളപ്പുഴയിലേക്ക് കൂടുതൽ വിനോദസഞ്ചാരികൾക്ക് എത്താനും കഴിയും. കുമരകത്തിനും വാഗമണിനും ഇടയിൽ മറ്റൊരു വിനോദസഞ്ചാര കേന്ദ്രമായി മാറുകയാണ് ഞരളപ്പുഴ. സ്റ്റാർവിഷൻ ന്യൂസ്, പാലാ.